കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കേസിൽ വിധി വ്യാഴാഴ്ച. കോഴിക്കോട് പ്രിൻസിപ്പൽ മുൻസിഫ് കോടതിയാണ് വിധി പറയുക. തെരഞ്ഞെടുപ്പ് നടപടി സ്റ്റേ ചെയ്തതിനെതിരെയുള്ള ഹർജികളിൽ വാദം പൂർത്തിയായി. സമീർ സി മുഹമ്മദ് ചേരുന്നു കോഴിക്കോട് നിന്ന്. സമീർ, ഇപ്പോൾ വാദം പൂർത്തിയായിരിക്കുന്നു, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ക്രമക്കേടുകളുണ്ട് എന്നും ഒപ്പം തന്നെ ഭരണഘടനാടിസ്ഥാനത്തിലല്ല തെരഞ്ഞെടുപ്പ് നടപടികൾ പുരോഗമിക്കുന്നത് എന്നും ചൂണ്ടിക്കാട്ടിയാണ് ഒരു സ്വകാര്യ ഹർജി കോടതിയിൽ എത്തിയിരുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കോടതി തെരഞ്ഞെടുപ്പ് നടപടികൾ സ്റ്റേ ചെയ്തിരുന്നത്. ഇതിനെതിരെ 7 എതിർകക്ഷികൾക്ക് കോടതി നോട്ടീസ് നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങളാണ് ഇന്ന് കോടതിയിൽ നടന്നത്. കഴിഞ്ഞ മൂന്ന് തവണയും ഇത്തരത്തിലുള്ള വാദങ്ങൾ നടന്നിരുന്നു. അതിനൊടുവിൽ ഇന്ന് അതിന്റെ വാദം പൂർത്തിയായി. ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾക്ക്, അതായത് വിധി പറയുന്നതിന് വേണ്ടിക്കൊണ്ട് വ്യാഴാഴ്ച വിധി പറയും എന്നുള്ള കാര്യമാണ് കോടതി ഉറപ്പു നൽകിയത്. കോഴിക്കോട് മുൻസിഫ് കോടതിയാണ് കേസ് പരിഗണിച്ചിരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോഴിക്കോട് കെനാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുള്ള ഷഹബാസ് വാടേരിയാണ് കോടതിയെ സമീപിച്ചിരുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന, ജില്ലാ, മണ്ഡല ഭാരവാഹി തെരഞ്ഞെടുപ്പ് കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തിരുന്നത്. ഈ വിഷയത്തിൽ കോടതി പരിഗണിച്ച വേളയിലാണ് ഇതിന്റെ ഭരണഘടന ആധികാരികമല്ല എന്നുള്ള കാര്യമാണ് ഈ പരാതിക്കാരൻ ഉന്നയിച്ചിരുന്നത്. അങ്ങനെയെങ്കിൽ എതിർകക്ഷികളായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിൽ MLA ഉൾപ്പെടെയുള്ളവരോട് ഭരണഘടന ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതിന്റെ മിനിറ്റ്സുകൾ ഉൾപ്പെടെയാണ് ഇന്ന് ഹാജരാക്കിയത്. ഇതെല്ലാം പരിശോധിച്ചാണ് കോടതി വ്യാഴാഴ്ച വിധി പറയുന്നത് കാര്യം തീരുമാനം. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങളുമായി ചേർന്നത്.